പാലാ നഗരത്തിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടിയുമായി നഗരസഭ. ഇനി മുതൽ നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഒരു വശത്ത് മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയും ട്രാഫിക് പോലീസും ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചു. നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തിന്റെ നേതൃത്വത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. പാലാ നഗരത്തിലെ പ്രധാന റോഡുകളിലെ അനധികൃത പാർക്കിംഗ് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. രാമപുരം റോഡ്, സിവിൽ സ്റ്റേഷൻ റോഡ്, കുരിശുപള്ളി ബൈപ്പാസ് റോഡ് തുടങ്ങിയയിടങ്ങളിൽ വാഹനങ്ങൾ തോന്നും വിധം നിർത്തിയിടുകയായിരുന്നു. നൂറുകണക്കിന് ആളുകൾ നടക്കുന്ന നടപ്പാതയും ബസ് സ്റ്റോപ്പുകളും റോഡിൻ്റെ വശങ്ങളും കയ്യേറിയുള്ള പാർക്കിംഗ് വ്യാപകമായി. കാൽനടയായി പോകുന്നവർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയും. നഗരത്തിലെത്തുന്നവർക്ക് സുഗമമായി വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തണമെന്നും അനധികൃത പാർക്കിംഗ് തടയണമെന്നും ആവശ്യമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാലാ നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെയും ട്രാഫിക് പോലീസും ചേർന്ന് നഗരസഭയിലെ മെയിൻ റോഡിലെ വാഹന ഗതാഗതം സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലാ ഗവൺമെൻറ് ആശുപത്രി ജംഗ്ഷൻ, കുരിശുപള്ളിക്കവല, ടൗൺ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരത്തിൽ ഇനി ഒരു വശത്ത് മാത്രമേ റോഡിൽ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ എന്നും നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഉടൻ തന്നെ ട്രാഫിക് പരിഷ്കാരങ്ങൾ പഠിച്ച് നടപ്പിൽ വരുത്തുമെന്നും കൂടാതെ റോഡുകളിലെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു. വണ്ടികൾക്ക് പാർക്ക് ചെയ്യുന്ന റോഡിൻ്റെ ഇടതുവശത്ത് മാത്രമേ സാധിക്കൂ. ഇനി മുതൽ പ്രത്യേകിച്ച് കുരിശുപള്ളിക്കാവിലെ മുതൽ മുനിസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷൻ വരെ ഒരു വണ്ടി പോലും വലതുവശത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ വിഷയം. രണ്ട്, ഗവൺമെൻറ് സ്കൂളുകൾ, സെൻറ്റ് മേരീസ് സ്കൂൾ, ലാലമ്പള്ളി, അവിടുന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ റോഡിൽ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യുന്നു. അതിലൊരു സൈഡ് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അവിടെ തന്നെ റോഡിൻ്റെ വലതുവശത്ത് ആശുപത്രി, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ജംഗ്ഷൻ മുതൽ പുത്തമ്പലക്കുന്ന് വരെ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തേം കാര്യമാണ് താൽക്കാലികമായി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അത് പഠിക്കുന്നതിനുള്ള തീരുമാനമുണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്തും. ബസ്റ്റാൻഡിൻ്റെ അകത്ത് മൂന്നാല് പുതിയ വലിയ കുഴികൾ രൂപീകൃതമാക്കി. മൂന്ന് പ്രാവശ്യം 2,75,000 രൂപ ഇതും നടത്തും. ഇത് ടൗൺസാൻ്റെ മേഞ്ചൻസി വേണ്ടി മാറ്റി വെച്ചാൽ ഈ നിലവിൽ പല കാരണം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അടുത്ത ടെൻഡർ ധാരാളമുണ്ടെങ്കിലും പിടിപ്പിച്ച നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡ് സുരക്ഷിതമാക്കും. അതൊരു സംശയം വേണം. പാലാ ട്രാഫിക് SI B സുരേഷ് കുമാർ, SI അജി, കൗൺസിലർ സാവിയോ കാവുകാട്ട്, ജോസുകുട്ടി പൂവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.